മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുള്ള ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അൽ മആസി സിൽസിലത്തു ഫി ഉൻഖിൽ ആസി ലാ യഫ്ഖഹു മിൻഹ ഇല്ല ഇസ്തിഗ്ഫാറു വത്തൗബ. പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കഴുത്തിലെ ചങ്ങലയാണ് വലിയൊരു ഭാണ്ഡക്കെട്ടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും എന്ന് പറയുന്നത്. എന്നാൽ അവൻ നിർവഹിക്കുന്ന പാപമോചനവും അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെട്ട കൈകളോടുകൂടിയുള്ള തൗബയും കൊണ്ടല്ലാതെ ആ ചങ്ങലയെ അഴിച്ചു വെക്കുവാൻ ആ ചങ്ങലയുടെ ഭാരത്തിൽ നിന്നും മോചനം നേടുവാൻ ആ മനുഷ്യന് സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി തെറ്റുകൾ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുവാൻ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്തായിബൂ മിനദ്ദംബി കമൻ ലാ ദംബലഹു. തൗബ ചെയ്തവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ സ്വഭാവങ്ങളിൽ അവൻ്റെ സംസാര പെരുമാറ്റങ്ങളിൽ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ പാപങ്ങളെയും കഴുകിക്കളയാൻ സാധ്യമാകുന്ന എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാവിധ സന്ദർഭങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേറ്റത്തെ കാരുണ്യത്തോടുകൂടി അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറയുകയാണ്, മൻ റആ അന്നഹു ലാ യൻശറഹു സദ്റഹു വലാ യഹ്സുലു ലഹു ഹലാവത്തുൽ ഈമാൻ വനൂറൽ ഹിദായ ഫല്യഖ്സുറു തൗബത വൽ ഇസ്തിഗ്ഫാർ. ഹൃദയവിശാലതയും ഈമാനിന്റെ മാധുര്യവും സന്മാർഗത്തിന്റെ പ്രകാശവും അനുഭവപ്പെടാത്തവർ അവരുടെ ജീവിതത്തിൽ നിരന്തരമായി തൗബയും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ. ഹൃദയത്തിന് വിശാലതയില്ല, ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുന്നില്ല, ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്നും എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടോ, അങ്ങനെ ഈ മൂന്ന് സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ ഉടനടി അള്ളാഹുവിങ്കലേക്ക് നിറകണ്ണുകളോടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, ധാരാളമായി തൗബകൾ അധികരിപ്പിക്കുക. എങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളും ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടുകൊടുക്കുമെന്നാണ് വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാൻ ഇനിയും എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുക? രോഗിയായി ഒരു മൂലയിൽ കിടക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ആരോഗ്യമുള്ള, നല്ല ചുറുചുറുക്കുള്ള, പാപങ്ങൾക്ക് പരിഹാരമാകുന്ന തൗബ ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ട്, അമൽ സ്വാലിഹാത്തുകൾ പരിഹാരമായി പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ട്, ആ സമയത്തൊന്നും ചോദിക്കാതെ, ആ സമയത്തൊന്നും തൗബ ചെയ്ത് മടങ്ങാതെ രോഗിയായി മൂലയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തൗബ ചെയ്തിട്ട് എന്ത് പ്രയോജന സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ, നല്ല ചുറുചുറുക്കം ഉണ്ടാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ മനുഷ്യനെന്ന നിലക്ക് പല രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നിന്നെ സൃഷ്ടിച്ച, നിന്നെ അറിയുന്ന, നിന്റെ മനസ്സിന്റെ മന്ത്രധ്വനികൾ അറിയുന്ന, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിന്റെ കണ്ഠനാടിയേക്കാൾ ജീവനാടിയേക്കാൾ നീയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിന്റെ റബ്ബ് നിന്നോട് പറയുന്നു, മനുഷ്യ നീ തെറ്റുകൾ ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്റെ മുമ്പിലേക്ക് തൗബ എന്ന അനുഗ്രഹത്തെ, ഇസ്തിഗ്ഫാർ എന്ന റഹ്മത്തിനെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രണ്ടിനെയും മുൻനിർത്തിക്കൊണ്ട് നീ എന്നോട് തൗബ ചെയ്ത് മടങ്ങുക, പാപമോചനത്തിന് തേടുക, ഞാൻ നിനക്ക് പൊറുത്തു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മഹാനായ ഇമാം നബവി റഹ്മഹുള്ള ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലൗ തകററ ദംബി മിഅത്ത മറ او الف مره او اكثر وتاب في كل مره قبلت توبته وسحطت ذنوبه ولو تاب عن الجميع توبه واحده بعد جميعها صحت توبته
നൂറ് തവണയോ ആയിരം തവണയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണകളോ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും ചെയ്തു പോയാലും ശരി, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി, വിങ്ങിപ്പൊട്ടിയ ഹൃദയത്തോടുകൂടി, വിറക്കുന്ന കൈകളോടുകൂടി നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള മനുഷ്യരിൽ നിന്നും അവരുടെ തൗബയും ഇസ്തിഗ്ഫാറും സ്വീകരിക്കാതിരിക്കുകയില്ല, അവന്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകാതിരിക്കുകയില്ല, അവന്റെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും അല്ലാഹു അവനെ മോചിപ്പിക്കാതിരിക്കുകയില്ല എന്ന് മഹാനായ ഇമാം നബവി റഹ്മഹുള്ള എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലേ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും പാപങ്ങൾ സംഭവിക്കാം, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. എങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബ് പുറത്തു തരാൻ തയ്യാറാണ് സഹോദരങ്ങളെ, ആ തൗബയെ സ്വീകരിക്കാൻ റബ്ബ് തയ്യാറാണ്. നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നത് മാത്രമേ ആലോചിക്കേണ്ട വിഷയമുള്ളൂ. അതാണ് മഹാനായ ഇമാം ഇബ്നുൽ ബാസ് റഹ്മഹുള്ള ഇപ്രകാരം പഠിപ്പിക്കുന്നത്, അൽ ഇലാജുൽ ഹഖീഖി ലിദ്ദുനൂബി യകൂനു ബിത്തൗബതി ഇലല്ലാഹി വതറക അൽമആസി വസ്സിദ്ഖു ഫിദാലിക്. പാപങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാര മാർഗം എന്ന് പറയുന്നത് അല്ലാഹുവിങ്കിലേക്കുള്ള നിഷ്കളങ്കമായ, കണ്ണീരിൽ കുതിർന്ന, വിറക്കുന്ന കൈകളോടുകൂടിയുള്ള അല്ലാഹുവിനോടുള്ള നിഷ്കളങ്കമായ തൗബയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഉപേക്ഷ വരുത്തലാണ്, ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി കരയുക എന്നുള്ളതാണ്. ഏ സത്യവിശ്വാസികളെ, എങ്ങനെ തൗബ ചെയ്യാനാ പറഞ്ഞത്? ഞാൻ ഇന്നെന്നെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ഇനി ഒരിക്കലും ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ, സംഭവിച്ച തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് കിട്ടാൻ, അങ്ങനെയുള്ള ഈമാനിൽ കുതിർന്ന നിഷ്കളങ്കമായ തൗബ അല്ലാഹുവിങ്കിലേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മടങ്ങണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും മടങ്ങിയാലോ, ആ തൗബയെ അല്ലാഹു സ്വീകരിച്ചു എന്ന രക്ഷക്കാരണം കൊണ്ട് വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിയൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി കളകളാ ശബ്ദത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ അഫൂർ റഹീം. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അക്രമം ചെയ്തു പോയതിന് ശേഷം, അതിനുശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളും ജീവിതവും നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. സിംഹാസനം വഹിക്കുന്നവരും അതിൻ്റെ ചുറ്റിലുമുള്ളവരുമായ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിക്കുന്നതിനോടൊപ്പം അല്ലാഹുവിൻ്റെ മുമ്പിൽ കീർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു, അല്ലാഹുവിൻ്റെ മലക്കുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ അർശിന് ചുറ്റുമുള്ള മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപമോചനം തേടുന്നു. ആർക്ക് വേണ്ടി? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇസ്തിഗ്ഫാർ തേടുന്നു, പാപമോചനം തേടുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലും മനുഷ്യരെന്ന നിലക്ക് പാപങ്ങൾ വരാം, സംസാരത്തിൽ അപാകതകൾ വരാം, നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അവരോട് ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലാഹുവിങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.